ഗുഡ് മോർണിംഗ് ആൾ. നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേവ് ആർട്ട് ആൻഡ് കേവ് പെയിൻറ്റിങ്സൊക്കെ പറഞ്ഞു അല്ലേ, ഗുഹാചിത്രങ്ങൾ, ഗുഹയിലുള്ള പെയിൻറ്റിങ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പറഞ്ഞു നൂറുകണക്കിന് ഹൺഡ്രഡ്സ് ഓഫ് പെയിൻറ്റിങ്സ് ഓഫ് അനിമൽസ്, നൂറുകണക്കിന് മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഈ ഫ്രാൻസിലെയും സ്പെയിനിലെയും ഗുഹകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പെയിനിലെ അൽറ്റാമിറ കേവാണ്. 1879 കണ്ടെത്തിയ ഒരു കേവാണ് അൽറ്റാമിറ കേവ്. അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ മൃഗങ്ങളുടെ പേരുകളും നമ്മൾ പറഞ്ഞു, ഹോഴ്സ്, ഡീർ, റിനോ, പാന്തർ, ഓള്, അല്ലെ, മോങ്ങ, കഴുതപ്പുലി, അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ പേരുകൾ കിട്ടിയെന്ന് പറഞ്ഞു. പേരുകളല്ല, ചിത്രങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അൽറ്റാമിറ കേവ്, ഇതാണ് അവിടെ നിന്നുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു അല്ലേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. ഇനി ഈ ചിത്രങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ അല്ലേ, സം ഫീച്ചേഴ്സ്, ചില പ്രത്യേകതകളുണ്ട് ഈ ചിത്രങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഗുഹാചിത്രങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇതാണ് കാര്യമായിട്ട്, ഓൺലി സം ഏരിയാസ് ഓഫ് കേവ്സ് വെയർ പെയിൻറ്റിങ്സ്, നോട്ട് ഓൾ കേവ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അൽറ്റാമിറ ഗുഹകൾ അല്ലേ, സ്പെയിനിലെയും ഫ്രാൻസിലെയും ഗുഹകളിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലി സം ഏരിയാസ്, കുറച്ച് ഏരിയകളിൽ, അതായത് ഗുഹയുടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ അവർ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഗുഹയിൽ എല്ലാ ഭാഗത്തും അവർ പെയിൻറ്റ് ചെയ്തിട്ടില്ല, അതൊരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ, ഓൺലി സം അനിമൽസ് വെയർ പെയിൻറ്റഡ്, നോട്ട് ഓൾ അനിമൽസ്. എല്ലാ മൃഗങ്ങളെയും അവർ വരച്ചു വച്ചിട്ടില്ല, കുറച്ച്, വളരെ കുറച്ച് മൃഗങ്ങളെ മാത്രമേ അവർ വരച്ചു വച്ചിട്ടുള്ളൂ. പിന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, മെൻ വെയർ പെയിൻറ്റഡ് ബോത്ത് ഇൻഡിവിജ്വലി ആൻഡ് ഇൻ ഗ്രൂപ്പ്സ്, വേഴ്സ് വുമൺ വെയർ ഡിപിക്റ്റഡ് ഓൺലി ഇൻ ഗ്രൂപ്പ്സ്. ആണുങ്ങൾ, പുരുഷന്മാരെ ഇൻഡിവിജ്വലായിട്ടും വരച്ചിട്ടുണ്ട്, ഗ്രൂപ്പായിട്ടും വരച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ നിൽക്കുന്ന പുരുഷന്മാരായിട്ടും ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന പുരുഷന്മാരായിട്ടും. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകളെ ഗ്രൂപ്പായിട്ട് മാത്രമേ ചിത്രീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പുരുഷന്മാരെ ഒറ്റയ്ക്കും വരച്ചു വെച്ചിട്ടുണ്ട്, ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതും വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളെ ഗ്രൂപ്പിൽ നിൽക്കുന്നത് മാത്രമേ വരച്ചു വെച്ചിട്ടുള്ളൂ. പിന്നെ മെൻ വെയർ പെയിൻറ്റഡ് നിയർ അനിമൽസ്, മൃഗങ്ങളുടെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ മനുഷ്യനെ മീൻസ് പുരുഷന്മാരെ വരച്ചു വെച്ചിട്ടുണ്ട്, ബട്ട് നെവർ വുമൺ, സ്ത്രീകളെ അങ്ങനെ വരച്ചു വെച്ചിട്ടില്ല. പിന്നെ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് പെയിൻറ്റഡ് ഇൻ കേവ്സ് വെയർ സൗണ്ട്സ് കാരിഡ് വെൽ. പിന്നെ ഈ വരച്ചു വച്ചിട്ടുള്ള മൃഗങ്ങളെ പ്രധാനമായിട്ടും അറിയാം, അവർക്ക് പരിചയമുള്ള മൃഗങ്ങളെയാണ് അവർ കൂടുതലും എന്ത് ചെയ്തിട്ടുള്ളത്, മൃഗങ്ങളുടെ കൂട്ടങ്ങളതായിട്ട് വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ കൂടുതൽ അറിയുന്ന, അവർക്ക് പരിചയമുള്ള, അവർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവർ കൂടുതൽ ഇടപഴകുന്ന മൃഗങ്ങളെയാണ് അവർ വരച്ചു വച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ഗുഹകളിൽ ഇങ്ങനെ വരയ്ക്കാനും ഗുഹകളിൽ ആൾക്കാരുടെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഗുഹകൾ ഉപയോഗിച്ചിരുന്നത്, അവിടെ എന്തൊക്കെയായിരിക്കാം ചിത്രങ്ങൾ വരച്ചു വച്ചിരുന്നത്, എന്തിനൊക്കെയായിരിക്കാം, അങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട്. അതിന് ആർക്കിയോളജിസ്റ്റുകൾ നൽകുന്ന വിശദീകരണങ്ങൾ ഇതൊക്കെയാണ്. മൂന്നാമത്തത്, ദീസ് കേസ് വി ആർ പോസിബിളി മീറ്റിംഗ് പ്ലേസസ് ഓഫ് പീപ്പിൾസ് ടു ഡിസ്കസ് ആൻഡ് ഷെയർ ഹണ്ടിങ് ടെക്നിക്സ്. അപ്പോൾ ഈ ഗുഹകളിൽ ഇവർ കൂടുന്നത് അതവരുടെ മീറ്റിംഗ് പ്ലേസ് ആയിരിക്കും. എന്നുവെച്ചാൽ അവർ യോഗം കൂടുന്ന സ്ഥലം. എന്തിനാണ് യോഗം കൂടുന്നത്? അവർ വേട്ടയാടുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് എങ്ങനെയൊക്കെ മൃഗങ്ങളെ വേട്ടയാടാം എന്നുള്ള ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മീറ്റിംഗ് പ്ലേസ് ആയിരിക്കാം ഈ ഗുഹകൾ. അപ്പോൾ ഓരോ മൃഗത്തിൻ്റെയും ചിത്രങ്ങൾ വരച്ചു വെച്ച് അതിനെ ഇന്ന ഇന്ന രീതിയിൽ വേട്ടയാടണം എന്ന് പഠിപ്പിക്കാനായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ദ പെയിൻറ്റഡ് ആനിമൽസ്, ദേ വർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദെയർ ലൈവ്സ് അല്ലേ, അവരുടെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന മൃഗങ്ങളെയാണ് അവർ വരച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ഇൻഡിവിജ്വൽ ഹണ്ടിങ് ആൻഡ് ഗ്രൂപ്പ് ഹണ്ടിങ് ഹാഡ് എക്സിസ്റ്റഡ് ഇൻ ദി ഏർലി പീരിയഡ്, ഒറ്റയ്ക്ക് വേട്ടയാടുന്നതും അതുപോലെ ഗ്രൂപ്പ് കൂട്ടമായിട്ട് വേട്ടയാടുന്നതുമായിട്ടുള്ള സംവിധാനം ആദ്യ കാലഘട്ടത്തിലേ അതുണ്ടായിരുന്നു. പിന്നെ ഹണ്ടിങ് വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് മെൻ ആൻഡ് നോട്ട് വുമൺ, വേട്ടയാടൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചെയ്തിരുന്നത് പുരുഷന്മാരാണ്, സ്ത്രീകളായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ സ്ത്രീകൾ പല മേഖലകളിലും പുരുഷന്മാരെക്കാൾ മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് എന്ന്
പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ രീതി ആ ഒരു ഇതിനെക്കുറിച്ച് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇത് പറഞ്ഞത്? അവരുടെ ഗുഹകളിൽ അവർ ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം പ്രധാനമായിട്ടും? അത് അവരുടെ മീറ്റിംഗ് പ്ലേസ് ആയിരിക്കാം. അവർ യുദ്ധങ്ങളല്ല, മൃഗങ്ങളെ ആക്രമിക്കുന്ന ടെക്നിക്സ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഗുഹകൾ അവർ ഉപയോഗിച്ചിരുന്നുണ്ടാവുക എന്ന് കരുതും. പിന്നെ അവർ ഏറ്റവും അടുത്തറിയുന്ന മൃഗങ്ങളെ മാത്രമാണ് അവരവിടെ വരച്ചു വച്ചിട്ടുള്ളത്. പിന്നെ ഒറ്റയ്ക്കുള്ള വേട്ടയാടലും ഗ്രൂപ്പ് ഹണ്ടിങ്ങും ആദ്യ കാലഘട്ടം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെയുള്ളത് ഹണ്ടിങ് വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് മെൻ അന്നോട്ട് പോകും. പുരുഷന്മാരാണ് കൂടുതലും വേട്ടയാടലുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്, കൂടുതലും പുരുഷന്മാരായിരുന്നു, സ്ത്രീകളായിരുന്നില്ല എന്നുള്ള അഭിപ്രായവും ആ കാലഘട്ടത്തിലുണ്ട്.